തോമസ് എം കോട്ടൂർ പ്രതികരിച്ചത്. സെഫിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. സെഫി പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ആദ്യഘട്ടത്തിൽ തന്നെ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ ഒരു 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 ഒറ്റ പോസ്റ്റിലാണ് സെഫി പ്രത്യക്ഷപ്പെടുക. കൊന്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഒരു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രതികരിക്കുന്നത്. അതിനപ്പുറത്ത് മറ്റൊന്ന് ഒരു പ്രതികരണത്തിന് സെഫിയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോവുക. അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ആ നീക്കങ്ങളിലാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്കാണ്, ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും എസ് വിജയകുമാറിലേക്കും ഷഫീദിലേക്ക് ആദ്യം പോകുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇപ്പോൾ? ഇനി അങ്ങോട്ട് ഈ പരിശോധനകൾക്ക് ശേഷം, നേരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരിക്കുമോ? ആ, തീർച്ചയായും ഹർഷൻ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ, മുൻപ് പറഞ്ഞതുപോലെ, ജനറൽ ആശുപത്രി എന്നുള്ള കാര്യം മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിലാണ് ഇരുവരെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഫാദർ തോമസ് കൊട്ടൂരിനെയും അതേപോലെ തന്നെ സിസ്റ്റർ സെഫിയെയും ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടുത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇവരെ രണ്ടുപേരെയും ജയിലിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂജപ്പുര ജയിലിലേക്ക് ഫാദർ തോമസ് എം കൊട്ടൂരിനെയും അതേപോലെ അട്ടകുളങ്ങര വനിതാ ജയിലിലേക്ക് ഈ സിസ്റ്റർ സെഫിയെയും മാറ്റാനാണ് സാധ്യത നിലവിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫോർട്ട് ആശുപത്രിയിൽ ഇവർക്ക് ഈ ചികിത്സ, ഇവരുടെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിൽ ഇവിടെ എത്തിക്കുന്ന സമയത്ത് ഫാദർ തോമസ് എം കൊട്ടൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു, താൻ ഇന്നസെൻ്റ് ആണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവം തൻ്റെ കൂടെയെന്ന് ആണ് അദ്ദേഹം ആവർത്തിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവമാണ് എൻ്റെ കാവൽക്കാരൻ, ദൈവം കൂടെയുണ്ട്, താൻ ഇന്നസെൻ്റ് ആണ് എന്ന് നിരവധി തവണ ഫാദർ തോമസ് കൊട്ടൂർ ആവർത്തിച്ചു പറഞ്ഞു. അതേസമയം തന്നെ സിസ്റ്റർ സെഫി ആകട്ടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ മൗനം പാലിച്ചുകൊണ്ട്, കയ്യിൽ കുരിശ് മാത്രം പിടിച്ചുകൊണ്ട് മൗനം പാലിച്ചുകൊണ്ട് സിസ്റ്റർ സെഫി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഒഴിഞ്ഞു മാറുകയാണ്. ഏതായാലും അഭയ കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ട് പ്രതികൾ, തോമസ് കൊട്ടൂരിനെയും അതേപോലെ തന്നെ സിസ്റ്റർ സെഫിയെയും ഫോർട്ട് ആശുപത്രിയിൽ, ഫോർട്ട താലൂക്ക് ആശുപത്രിയിൽ അത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും രണ്ടുപേരെയും രണ്ട് ജയിലുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ സെഫിയെ ഈ അട്ടകുളങ്ങര വനിതാ ജയിലിലേക്കും അതേപോലെ തന്നെ ഫാദർ തോമസ് കൊട്ടൂരിനെ പൂജപ്പുര ജയിലിലേക്കും മാറ്റും. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ നാളെയാണ് വിധി പറയാനിരിക്കുന്നത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ